നമ്മൾ എന്തുകൊണ്ട് അത് ഇന്ന സമയത്ത് ചെയ്തില്ല, അത് സാങ്കേതികത്വവും വ്യക്തിപരവുമാണ്. നമ്മളിത് വെളിപ്പെടുത്താനെടുത്ത സമയം അല്ലെങ്കിൽ നമ്മളിത് പുറത്തു പറയാനെടുത്ത സമയം അത് വ്യക്തിപരവും അത് സാങ്കേതികവുമാണ്. അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അത് ഞാൻ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തൊരു ചോദ്യം ചോദിച്ചു, രാഹുൽ ഈശ്വർ ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് താങ്കൾ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് നടിക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ, ഇത് ബ്ലാക്ക്മെയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ? അപ്പം നിങ്ങൾ, ഞാൻ വ്യക്തമായിട്ടൊരു ഉത്തരം ഞാൻ പറയാം. ഇത് നടിക്ക് നീതി കിട്ടണം, അതായത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടുന്നെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു ഉദ്യമം അതിന് കാരണമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. എനിക്ക് ഇദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്താൽ എൻ്റെ വീട്ടു നടയിൽ അദ്ദേഹം വന്നിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതിയല്ലേ കൊടുത്തത്? ബ്ലാക്ക്മെയിൽ ചെയ്യണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഞാൻ മൂലം ഈ കുട്ടിക്ക് അത് നീതി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് എനിക്കൊരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്റെ ഭാര്യ ദീപ കൈരളിയിലാണ് ആദ്യം വർക്ക് ചെയ്തത്, അങ്ങ് കൈരളിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല, പോട്ടെ. രണ്ട്, ഇത് പോലീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ദിലീപിന്റെ അഡ്വക്കേറ്റ്. 2017 നടിക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് താനിത് റെക്കോർഡ് ചെയ്യുന്നതാണ് ശ്രീ ബാലചന്ദ്രകുമാർ ലൈവ് ഏഷ്യാനെറ്റ് പരിപാടിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് തീരാൻ ഏതാനും മാസങ്ങൾ ബാക്കിയുള്ള 3.5-4 വർഷത്തോളം ഡിലേ ചെയ്യിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 2, അദ്ദേഹം ദിലീപിനെ ഫോണിൽ വിളിച്ച് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് എന്നെ കാണൂ, നിങ്ങൾക്ക് ഇത് ബ്ലാക്ക്മെയിലിംഗ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തത്? ഈ 4 വർഷം നിങ്ങളിത് പൂഴ്ത്തി വെച്ചത് നിങ്ങൾ നിയമത്തെ വെല്ലുവിളിച്ചതല്ലേ? ഈ 4 വർഷം ക്രൂഷ്യലും ക്രിട്ടിക്കലുമായ എവിഡൻസ് നിങ്ങൾ മറച്ചു വെച്ചതല്ലേ? കേരള പോലീസ് ഒത്തുകളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? 4 വർഷത്തോളം ആ നടി പല രീതിയിലും തന്റെ കേസ് പ്രൂവ് ചെയ്യാൻ മുമ്പോട്ട് വരികയും കോടതിക്കെതിരെ വരെ പോവുകയും ചെയ്യുന്ന അവസരത്തിൽ പോലും താങ്കൾ ഈ സേവ് ചെയ്ത് ചേർന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. 4 വർഷത്തോളം ക്രിമിനൽ മെന്റാലിറ്റിയോടെ താങ്കൾ ഇത് മറച്ചു വെച്ചു, താങ്കൾക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ?